ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, നമ്മളെ എൽ ഡി ടൈപ്പിസ്റ്റ് അതേപോലെ എക്സാമുകളുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും എല്ലാവരും ഒന്നുകൂടി ഓർത്തിരിക്കുക. അതോടൊപ്പം വേഡിൻ്റെ, MS വേഡിൻ്റെ കുറച്ച് കാര്യങ്ങളും, MS ഓഫീസിൽ വരുന്ന സോഫ്റ്റ്വെയറുകളായ എക്സൽ, പവർ പോയിന്റ്, വേഡ്, ഇതിനെല്ലാം കുറിച്ച് കുറച്ച് ചെറിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കമ്പ്യൂട്ടർ ഓണാക്കി എടുക്കാം. പവർ ഓണാക്കി. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതാണ് UPS. UPSന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ. അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ് UPSന്റെ പൂർണ്ണ രൂപം. ഈ UPSന്റെ ധർമ്മം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള തടസ്സമില്ലാത്ത വൈദ്യുതി, തടസ്സമില്ലാത്തതും കൃത്യമായിട്ടുള്ള വൈദ്യുതി കൊടുക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. ഇതൊരു ബാറ്ററിയാണുള്ളത്. അതിനുശേഷം നമുക്ക് അടുത്തൊരു വലിയ പെട്ടി ഓണാക്കാം. ഇതാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ്, ഹാർഡ് ഡിസ്ക്, എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ ഒരു ബോക്സിലാണ്. ഇതിന്റെ പേര് CPU എന്നാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനവും നിയന്ത്രിക്കുന്ന ഈ ഭാഗമാണ്. ഈ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉള്ളത് കൺട്രോൾ യൂണിറ്റും അരിതമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റുമാണ്. അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്, ALU അഥവാ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. പിന്നീട് നോക്കേണ്ട വേറൊരു കാര്യമാണ് ഇത്. ഇതൊരു USB പോർട്ടാണ്, യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് USB യുടെ പൂർണ്ണ രൂപം, യൂണിവേഴ്സൽ സീരിയൽ ബസ്. പിന്നെയുള്ളൊരു CD ഡ്രൈവ് ആണ്, ഇതിൽ പാസ്വേഡ് അടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡാണ്, ഇതൊരു യൂണിവേഴ്സൽ കീബോർഡാണ്, QWERTY കീബോർഡ് എന്നാണ് ഇതിന് പറയുക. കാരണം QWERTY, ഈ അക്ഷരങ്ങൾ ചേർത്ത് പറയുന്നതാണ് QWERTY കീബോർഡ്, QWERTY. ഈ കീബോർഡിൽ നിന്ന് തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ഈ ഒരു ചെറിയ പാർട്ട്, ന്യൂമറിക്കൽ കീപാഡ്, ഇതിൽ എത്ര കീകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. പതിനേഴ് കീകളാണ് ഇവിടെ ഉള്ളത്, ന്യൂമറിക്കൽ കീവാഡിന്റെ ഭാഗത്തുള്ളത് 17 കീകളാണ്. പിന്നെ ചോദിച്ചിട്ടുള്ള ഫങ്ഷൻ കീകളാണ്, F1 മുതൽ F12 വരെയുള്ള 12 ഫങ്ഷൻ കീകളാണ് ഒരു കീബോർഡിലുള്ളത്. ഈ ഓരോ കീകൾക്കും ഓരോ ധർമ്മമാണുള്ളത്. ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ കഴിഞ്ഞാൽ ഓരോന്നായിരിക്കും, പക്ഷെ ഓരോ ആപ്ലിക്കേഷന്റെ അകത്ത് ഇത് വ്യത്യസ്തമായ ധർമ്മമാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ള രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കീബോർഡും മൗസും. ഇത് രണ്ടും ഇൻപുട്ട് ഡിവൈസുകളാണ്, അതായത് കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിവൈസിന് പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസ്. മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്, അതുപോലെ കീബോർഡും ഒരു ഇൻപുട്ട് ഡിവൈസാണ്. മൗസിന് പറയുന്ന മറ്റൊരു പേരാണ് പോയിന്റിംഗ് ഡിവൈസ്, പോയിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്. കീബോർഡിലെ കീകളെ കുറിച്ച് കുറച്ചുകൂടി നോക്കാം. ഇത് എസ്കേപ്പ് കീ ആണ്, ഇതാണ് എസ്കേപ്പ് കീ. പിന്നെ വരുന്ന A മുതൽ Z വരെയുള്ള കീകൾ, കൂടാതെ ക്യാരക്ടറുകൾ അടങ്ങിയ കീ, ഇത്രയും ഭാഗം. ഇതിന് പറയുന്നത് ക്യാരക്ടർ ആൻഡ് സ്പെഷ്യൽ കീസ് എന്നാണ്, ക്യാരക്ടർ ആൻഡ് സ്പെഷ്യൽ കീസ്, ഇത്രയും ഭാഗം. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് കീകൾ കാണാം, ഇതിന് പറയുന്ന പേരാണ് കൺട്രോൾ കീസ്, കൺട്രോൾ കീസ്. ഇവിടെ മൂന്നെണ്ണം കൺട്രോൾ കീസ്. പിന്നെ ഇവിടെ ഒരു 6 കീകൾ കാണാം, 6 എണ്ണം. ഈ കീകൾക്ക് പറയുന്ന പേര് നാവിഗേഷൻ ആൻഡ് എഡിറ്റിംഗ് കീസ് ആണ്, ഇൻസെർട്ട്, ഹോം, പേജ് അപ്പ്, ഡിലീറ്റ്, എൻഡ്, പേജ് ഡൗൺ, നാവിഗേഷൻ ആൻഡ് എഡിറ്റിംഗ് കീസ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട 4 കീകൾ, ഇതെന്ന് പറയുന്ന പേരാണ് ഡയറക്ഷൻ കീസ്, ഡയറക്ഷണൽ കീസ്, 6 കീകൾ. ഇത് മോണിറ്ററാണ്, ഇതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത് മോണിറ്ററാണ്. പ്രിന്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകളാണ്.
കുറച്ച് ഇൻപുട്ട് ഡിവൈസുകൾ പരിചയപ്പെടാം. മൗസ്, കീബോർഡ്, ജോയിസ്റ്റിക്, ടച്ച് പാഡ്, ട്രാക്ക് ബോൾ, ടച്ച് സ്ക്രീൻ, സ്കാനർ, ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ OCR, ബാർകോഡ് റീഡർ, മാഗ്നറ്റിക് സ്ട്രിപ്പ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR, മൈക്രോഫോൺ, വെബ് ക്യാം, ബയോമെട്രിക് ഡിവൈസസ്. ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണ്. ഇതെല്ലാം കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്ന ഡിവൈസുകളാണ്. ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണ്. ഇനി കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ. സ്പീക്കർ, ഡിസ്പ്ലേ, പ്രൊജക്ടർ, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. പിന്നെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്താണ് ഒരു സോഫ്റ്റ്വെയർ? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഈസ് ജനറൽ ടേം ദാറ്റ് ഡിസ്ക്രൈബ്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. എ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് പെർഫോംസ് എ പാർട്ടിക്കുലർ ടാസ്ക് ഇസ് കോൾഡ് എ പ്രോഗ്രാം. ആൻഡ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അസോസിയേറ്റഡ് വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ഇസ് കോൾഡ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറുകൾ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ അഥവാ OS, അതല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് അതർ കൺട്രോൾ പ്രോഗ്രാംസ് ഫോർ മാനേജിംഗ് ദ ഹാർഡ്വെയർ ആൻഡ് റണ്ണിംഗ് ദ ആപ്ലിക്കേഷൻസ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിസ്റ്റം ഈസ് ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു ട്രാൻസ്ലേറ്റ് ഇൻപുട്സ് ഫ്രം വേരിയസ് സോഴ്സസ് ഇൻ ടു എ ലാംഗ്വേജ് വിച്ച് എ മെഷീൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വിത്തൗട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എ കമ്പ്യൂട്ടർ ഇസ് യൂസ്ലെസ്. പ്രധാനപ്പെട്ട മൂന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആപ്പിൾ മാക് OS, ലിനക്സ്. പ്രധാനപ്പെട്ട മൂന്ന് OSകളാണ്. ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദ CPU, മെമ്മറി, വേരിയസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ പറയുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ്. നെറ്റ് കണക്ഷനായിട്ടുള്ള ഒരു സംഭവമാണിത് മോഡം. മോഡുലേറ്റർ ആൻഡ് ഡി മോഡുലേറ്റർ എന്റെ ചുരുക്കപ്പേരാണ് മോഡം. അതായത് ഫോൺ കേബിളിൽ കൂടെ വരുന്ന അനലോഗ് സിഗ്നലുകളെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ഭാഷയെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതും അതുപോലെ തിരിച്ചും കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് മോഡം.